ശാസ്ത്രത്തിന്റെ വളർച്ചയോടൊപ്പം ആളുകളുടെ ചിന്താഗതിയിലും ആശയങ്ങളിലും മാറ്റങ്ങൾ വന്നതോടെ നമ്മൾക്ക് ചുറ്റും എന്തെല്ലാമാണ് സംഭവിക്കുന്നതെന്ന് ഊഹിക്കാൻ പോലും കഴിയുന്നതല്ല. ആളുകളുടെ മനസ്സിൽ റോബോട്ടുകൾക്കുള്ള സ്ഥാനവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ റോബോട്ടുകളെ പ്രണയിച്ച ഒരു ജാപ്പനീസ് യുവാവിന്റെ കഥയാണിത്. 2018 ഹാറ്റ്സുൻ മിക്കു എന്ന് പേരുള്ള സാങ്കല്പിക വോക്കലോയിഡിനെ വിവാഹം കഴിച്ച അദ്ദേഹം ഇപ്പോഴും സന്തോഷവാനാണ്. ഇപ്പോഴിതാ 6th വിവാഹ വാർഷിക നിറവിലാണ് ഇരുവരും. 23rd 41-കാരനായ അക്കിഹിക്കോ കൊണ്ടോ തന്റെ 6th വിവാഹ വാർഷിക ദിനത്തിൽ എടുത്ത ചിത്രങ്ങളും വാങ്ങിയ കേക്കിന്റെ ചിത്രങ്ങളും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. എനിക്ക് മിക്കുവിനെ വളരെ ഇഷ്ടമാണ്. 6 വർഷത്തെ വാർഷിക ആശംസകൾ എന്നാണ് കേക്കിൽ ജാപ്പനീസ് ഭാഷയിൽ അടയാളപ്പെടുത്തിയിരുന്നത്. സ്കൂൾ കാലഘട്ടം മുതലേ തനിക്ക് പെൺകുട്ടികളോട് താല്പര്യം ഉണ്ടായിരുന്നതായി കൊണ്ടോ ഒരു ജാപ്പനീസ് വാർത്താ ഏജൻസിയോട് പറയുന്നുണ്ട്. 7 പേരോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞിട്ടും അവരെല്ലാം തന്റെ പ്രണയത്തെ നിരസിക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് ആനിമേറ്റ് വ്യക്തിയുമായി പ്രണയത്തിലായ ശേഷം ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതായും പറയുന്നു. 2007 ഈ കഥാപാത്രം പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെ കൊണ്ടോ മിക്കുവുമായി പ്രണയത്തിലായി. എന്നാൽ ജോലിസ്ഥലത്ത് തന്നെ ഇത് ഒരുപാട് പ്രയാസപ്പെടുത്തി. പിന്നീട് തനിക്ക് അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ എന്ന അസുഖമുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. അതിനാൽ നീണ്ട അവധി എടുക്കുകയായിരുന്നു എന്നും കൊണ്ടോ പറഞ്ഞു. ഇംഗ്ലീഷിൽ ദ ഫസ്റ്റ് സൗണ്ട് ഓഫ് ദ ഫ്യൂച്ചർ എന്ന വിവർത്തനം ചെയ്തിരിക്കുന്ന ഈ കഥാപാത്രം ഔദ്യോഗികമായി അറിയപ്പെടുന്നത് വോക്കലോയിഡ് എന്നാണ്. 16 വയസ്സുള്ള ഒരു പോപ്പ് ഗായികയായിട്ടാണ് ആളുകൾ അവളെ തിരിച്ചറിയുന്നത്. എന്തായാലും തന്റെ വിവാഹ ജീവിതത്തിൽ പൂർണ്ണ സംതൃപ്തനാണ് കൊണ്ടോ.